नमस्कार या रागम राधाकृष्ण प्रस् मलयालम टी वी स्वागत और कूट पापीद सरकार नीवे साचर्य उचित प्रमुख पाप स्ने मुरुगन कोल्लम यादव विध सुरक्षितत्वे कूट चेरपकू सापति लाभ लाखी इवर ताकीद परशील कलरियुट सरकार मिलक विशद वार्ताे നിലവിലെ സാഹചര്യത്തിന് അനുയോജ്യമായ താക്കീതുമായി ഗവൺമെന്റ് രംഗത്ത് പാമ്പുപിടുത്തക്കാർക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒരു താക്കീതുമായാണ് പുതിയ ഓർഡിനൻസ് ഭാവിയിൽ കൊണ്ടുവരാൻ ഗവൺമെന്റിന്റെ ശ്രമം. ഉത്രയുടെ കേസ് നിലവിൽ നിൽക്കുകയാണ് പുതിയ നീക്കം. നിലവിൽ നിരവധി പാമ്പുപിടുത്തക്കാർ ഉള്ളതും ഇതിൽ വ്യാജനേതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുമാണ് നിലവിലെ തലവേദന. നിലവിലെ സാഹചര്യമനുസരിച്ച് പാമ്പുപിടുത്തക്കാർക്ക് ഫോറസ്റ്റ് ഓഫീസേഴ്സിന്റെ അനുയോജ്യമായ ട്രെയിനിങ് കൊടുക്കാനും ലൈസൻസ് നിലവിൽ കൊണ്ടുവരാനുമാണ് നീക്കം. ഇങ്ങനെയെങ്കിൽ വ്യാജന്മാരെ പിടികൂടാൻ സാധിക്കുമെന്ന് മാത്രമല്ല ലൈസൻസ് ഉള്ള ട്രെയിൻഡ് ആളുകളെ മാത്രം പാമ്പിനെ പിടിക്കാനുള്ള അനുമതി ലഭിക്കും. കൊല്ലത്തെ പ്രമുഖ പാമ്പ് സ്നേഹിയും നിലവിലെ പാമ്പ് പിടുത്തക്കാരനുമായ മുരുകന്റെ വാക്കുകളിലേക്ക്. ആദ്യം നമ്മൾ വിളിച്ചു തുടങ്ങിയത് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നാണ് ആദ്യം വിളി വരുന്നത്. അതിനു മുമ്പ് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് നിന്നുള്ള ചിലറ മൂർക്കൻ അണലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടിച്ച് ലാസ്റ്റ് ഫോറസ്റ്റ് ഓഫീസ് അറിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരാളുണ്ട് കൊല്ലത്തെന്ന് പറഞ്ഞ് അങ്ങനെ ഫോറസ്റ്റ് ഓഫീസിൽ വിളി വന്നു തുടങ്ങി. അങ്ങനെ ഫോറസ്റ്റിൻ്റെ നമ്പർ വേടി ചോദിച്ചിരുന്നു. അതിനുശേഷം പിന്നെ കേരളത്തിൽ മൊത്തത്തിൽ കോതമംഗലം വണ്ടിപ്പെരിയാർ ചിറ്റാർ എന്നീ പ്രദേശങ്ങളിൽ നിന്ന് ഞാനൊരു 10, 14, 15 രാജംപോലാരെ പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം പല പത്രങ്ങളിലെ വാർത്തയും മറ്റു കാര്യങ്ങളും ചാനലിലെല്ലാം വന്ന് അങ്ങനെ ഒരുപാട് പേര് അറിയുകയും പിന്നെ എൻ്റെ നമ്പർ ഇങ്ങനെ ഒരുപാട് പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നാട്ടിലിപ്പം എവിടെയെങ്കിലും ഇതിനൊക്കെ നമ്മുടെ കൊല്ലം ജില്ലയിലോ അല്ലെങ്കിൽ എവിടെയായാലും ശരി പാമ്പുകൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാറുണ്ട്. നമ്മൾ പോയി അതിനെ രാത്രി ആയാലും ശരി പകലായാലും ശരി അതിനെ പിടിച്ച് സുരക്ഷിതമായിട്ട് ഫോറസ്റ്റ് ഓഫീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ കുറേ ആൾക്കാർ പാമ്പിനെ പിടുത്ത ഒരു സ്റ്റൈലാക്കി മാറ്റുകയും കുറച്ച് സാമ്പത്തികത്തിന് വേണ്ടിയും കുറേ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയത് കാരണം ഇപ്പം നല്ലതായിട്ട് നിൽക്കുന്ന എന്നെയും ബാബ സുരേഷിനെയും പോലെയുള്ള ആൾക്കാർക്ക് ഇതൊരു പേരുദോഷം കൂടി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഈ പ്രവൃത്തികളൊക്കെ. ഇപ്പം തന്നെ കൽവാതക്കിൽ സുരേഷ് എന്ന് പറഞ്ഞ അദ്ദേഹം ഈ മരണപ്പെട്ട ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് 5000 രൂപ വെച്ച് രണ്ട് പാമ്പിനെ മേടിക്കും. പാമ്പിനെ പിടിക്കുന്നവർ പാമ്പിനെ പിടിക്കാൻ പോകുന്നവരല്ല, പാമ്പിനെ ആരെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇപ്പോൾ ഞങ്ങളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മെമ്പർമാരെയോ ആരെങ്കിലും അറിയിച്ചിട്ട് അവരുടെ സാന്നിധ്യത്തിൽ പിടിച്ചിട്ട് അത് ഫോറസ്റ്റിന് അത് അവിടെ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി തിരക്കിയാൽ നന്നായിരിക്കും. അങ്ങനെയുള്ള കാര്യം കണ്ട് ഈ പുറത്ത് പോകത്തില്ല പാമ്പ്. അതായത് ഇപ്പം ഇതിന് കച്ചവടം നടക്കുക മറ്റേതെങ്കിലും കാര്യത്തിന് പുറത്ത് പോകത്തില്ല. അപ്പോൾ അതിനുള്ള കാര്യം കൂടി നമ്മുടെ കേരള ഫോറസ്റ്റോ അല്ലെങ്കിൽ പോലീസുകാരോ അത് ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. കൊല്ലം ജില്ലയിൽ ഒരുപാട് പാമ്പിടുത്തക്കാരുണ്ട്. നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഇതൊരു സേവനമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമുക്ക് ചെല്ലുന്നതിനുള്ള എത്ര ദൂരം അനുസരിച്ചുള്ള വണ്ടിക്കൂലി ആൾക്കാർ തരാറുണ്ട്. നമ്മൾ ചോദിക്കാറില്ല, അവർ തരുന്നതനുസരിച്ച് നമ്മൾ മേടിച്ചിട്ട് പോകും. ഇതിപ്പം സാമ്പത്തികത്തിന് വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കാരണം കൊണ്ട് നമ്മളെ കൊല്ലം ഫോറസ്റ്റ് ഓഫീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരെയൊക്കെ വിളിച്ചിട്ട് അവർ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവർക്ക് ഓഫീസർക്ക് തോന്നുക ഇവരെ ക്വാളിഫൈഡ് ആണ് ഇതിനകത്ത് അവരെ നിർത്താൻ കൊള്ളാം എന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവർക്കൊരു ഐ ഡി കാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊരു സ്നേക് കാച്ചേഴ്സ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഇവർ പാമ്പിനെ എടുത്തു കഴിഞ്ഞാൽ നേരെ ഓഫീസിൽ കൊണ്ടുവരികയും മറ്റു കാര്യങ്ങളെല്ലാം തിരക്കാനും പറ്റും. ഐ ഡി കാർഡുള്ളവർ മാത്രം പാമ്പിനെ പിടിക്കാൻ പോവുക എന്ന രീതിയാക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ പുറത്ത് ഇങ്ങനെ പാമ്പിനെ കച്ചവടം ചെയ്യുന്ന മറ്റുള്ള കാര്യങ്ങളും കുറേയൊക്കെ ഒഴിവാകാൻ പറ്റും. പിന്നെ ഈ പാമ്പ് പിടിക്കാൻ പോകുന്ന എല്ലാവരുടെയും കൂടെ ചേർന്ന് വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. എന്നെ തന്നെ ഇപ്പം 4 തവണ പാമ്പ് മേടിച്ചിട്ടുണ്ട്. പാമ്പ് കടിയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭീമമായ തുകയാണ്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. എനിക്കിപ്പം ലാസ്റ്റ് കിട്ടിയ കടിയെന്ന് വെച്ചാൽ ചീരങ്കാവിൽ നിന്നാണ്. അതായത് കണ്ടില്ലേ, ചീരങ്കാവിൽ നിന്ന് കിട്ടിയതിപ്പം കഴിഞ്ഞ മാസം വിഷു 1 രാത്രി 1:30 കിട്ടിയതാണ്. എനിക്ക് 3-4 ദിവസം ഹോസ്പിറ്റലിൽ തന്നെ 94,000 ബില്ലായിട്ടുണ്ട്. അതെൻ്റെ കയ്യിൽ ബില്ലിരിപ്പുണ്ട്. പിന്നെ അല്ലാതെ ഡെയിലി 3 ദിവസം കൂടുമ്പം 900 രൂപയുടെ മരുന്നും 5 ഗ്രാം പൊടി ഇതിനകത്ത് ഇടുന്നതിന് 450 രൂപ വിലയാണ്. 5 ഗ്രാമിൻ്റെ ഒരു പൊടിക്ക് എൻ്റെ മുറിവിലിടുന്നതിന് 450 രൂപ വിലയാണ്. അതും കൊണ്ടൊക്കെ ശ്രദ്ധിക്കുക. ഭീമമായ എമൗണ്ട് ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ഈ പാമ്പ് കടിയിൽ വന്ന് ട്രീറ്റ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഈ പാമ്പ് പിടിക്കാൻ പോകുന്നല്ലോ എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇന്നത്തെ സാഹചര്യമനുസരിച്ച് ഇത്തരം ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചാൽ സമൂഹത്തിലെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും അറുതി വരുത്താം എന്ന് പ്രതീക്ഷിക്കാം.